प्रधानमंत्री श्री नरेंद्र मोदी जी डे രണ്ട് ദിവസത്തെ കേരള സന്ദർശനം കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഇതിനോടകം തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറി കഴിഞ്ഞു കേരളത്തിന്റെ വികസന കുതിപ്പിനെ ആക്കം കൂട്ടുന്ന ഒരു സന്ദർശനമായിരിക്കും ഇത്തവണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയുടെ കേരള സന്ദർശനം തിരുവനന്തപുരത്ത് അദ്ദേഹം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ലാഗ് ഓഫ് മാത്രമല്ല ഏതാണ്ട് 3000 കോടി രൂപയുടെ വികസന പദ്ധതികളും കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന വികസന സൗകര്യത്തിന് ആക്കം കൂട്ടുന്ന നിരവധി വികസന പദ്ധതികളും അദ്ദേഹം നാടിന് സമർപ്പിക്കും കൊച്ചിയിൽ നടക്കുന്ന യുവം 2023 ഭാവി കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വികസന മണ്ഡലങ്ങളിൽ വലിയ മാറ്റത്തിന്റെ തുടക്കം കുറിക്കുന്ന ഒരു മെഗാ കോൺക്ലേവ് തന്നെയാണ് അവികസിതമായി കേരളത്തിലെ ഇടതു വലതു മുന്നണികളുടെ ഭരണ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി രാജ്യത്തെ നടക്കുന്ന വികസന കുതിപ്പിനൊപ്പം ഓടിയെത്താൻ കഴിയാതെ കിടക്കുന്ന കേരളത്തിന് പുതിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന സമഗ്രമായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു ക്യാമ്പയിനാണ് ഞങ്ങൾ നാളെ തുടക്കം കുറിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ കാര്യത്തിലും വലിയ തോതിലുള്ള ഒരു പിന്തുണയും ഒഴുക്കും സംസ്ഥാനത്തെ വ്യാപകമായി ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും ഈ ഒരു പൊതു മുന്നേറ്റത്തെ ശക്തിപ്പെടുത്താൻ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നുമെല്ലാം വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഒരു അതിഥി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീ വിക്ടർ തോമസ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വിദ്യാർത്ഥി സംഘടനാ കാലം മുതൽക്ക് തന്നെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ശ്രദ്ധേയമായ നിലപാടുകൾ സ്വീകരിക്കുകയും മധ്യകേരളത്തിലെ കർഷക പ്രസ്ഥാനങ്ങളുമായും കേരള കോൺഗ്രസ്സുമായും ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നേതാവാണ് കേരള കോൺഗ്രസ്സിൽ കെ എം മാണിയോടൊപ്പം ദീർഘകാലം അദ്ദേഹം പ്രവർത്തിക്കുകയും വിദ്യാർത്ഥി സംഘടനയുടെയും അതിനുശേഷം യൂത്ത് ഫ്രണ്ടിൻ്റെയും സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും സുപ്രധാന ചുമതലകൾ വഹിക്കുകയും ചെയ്ത ഒരു നേതാവാണ് അതിനുശേഷം അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായിരുന്നു കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പത്തനംതിട്ടയുടെ ജില്ലയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു 20 വർഷമായിട്ട് അദ്ദേഹം പത്തനംതിട്ട ജില്ല യുഡിഎഫിന്റെ ചെയർമാനായിട്ട് ഇത്രയും ദീർഘകാലം ഒരു ജില്ലയിൽ അതും യുഡിഎഫിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു ജില്ലയിൽ അദ്ദേഹം ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഈ അടുത്ത ദിവസം അദ്ദേഹം കേരള കോൺഗ്രസിൽ നിന്നും യുഡിഎഫിൽ നിന്നും രാജിവെച്ച് അദ്ദേഹം നരേന്ദ്രമോദിയുടെ ആശയങ്ങളിൽ ബിജെപിയുടെ വികസന നയങ്ങളിൽ തീർച്ചയായിട്ടും ആകൃഷ്ടനായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാനുള്ള സന്നദ്ധത അറിയിച്ചു പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് മുന്നോടിയായി കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങളോടൊപ്പം നിലയുറപ്പിച്ച് ശക്തമായ നിലയിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി തികഞ്ഞ ആദരവോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു